हलो गाइस वेलकम बैक एल्लावर्क्कुम नम्मुडे मट्टोरु वीडियोयिलेक्क् स्वागतम। गूगल पे आप्पुमायि बंधप्पेट्ट ओरु अप्डेट्ट निंगलिलेक्क् एत्तिक्कानाण इन्नत्ते नम्मुडे वीडियो। नम्मुडे धारालम सुहृत्तुक्कल् पलप्पोझायिट्ट् चोदिच्चिट्टुळ्ळ ओरु कार्यम् कूडियाण, नम्मळिल् पल आळुकळ्क्कुम् रण्ड् व्यत्यस्त बाङ्कुकळिलायिरिक्कुम् अक्कौण्ट् उण्डावुन्नत्। अप्पो अतुकोण्ड् तन्ने निंगळ् गूगल् पे अक्कौण्ट् उपयोगिक्कुन्न ओराळाणेंकिल् एन्तुकोण्ड् नमुक्क् ओरु फोणिल् रण्ड् गूगल् पे अक्कौण्ट् उपयोगिच्चुकूडा एन्न् पल आळुकळ्क्कुम् संशयंगळ् वरारुण्ड്। अब നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞ രണ്ട് ബാങ്കുകളിലും കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഒന്നാണെങ്കിൽ മാത്രമാണ് നമുക്ക് രണ്ട് വ്യത്യസ്ത ബാങ്കുകൾ ഒരേ സമയം ഒരു ഗൂഗിൾ പേയിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത്। അപ്പോൾ അത് നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ നമ്മൾ ഒരു ഗൂഗിൾ പേ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമ്മൾക്ക് ഒരു പ്രൈമറി ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും। ഉദാഹരണത്തിന് നിങ്ങൾക്ക് SBI ബാങ്കിലും അതുപോലെ കാനറ ബാങ്കിലും അക്കൗണ്ട് ഉണ്ടെന്ന് കരുതുക। അപ്പോൾ ഈ SBI യിലും അതുപോലെ തന്നെ കാനറ ബാങ്കിലും കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഒന്നായിരിക്കണം। അപ്പോൾ ഇത് രണ്ടും രണ്ട് മൊബൈൽ നമ്പർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു ഫോണിൽ ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല। അപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷേ സംശയം വന്നേക്കാം, ഞാൻ ഒരു ബാങ്കിൽ ആദ്യം രജിസ്റ്റർ ചെയ്ത് പിന്നീട് മറ്റേ അത് ലോഗ് ഔട്ട് ചെയ്ത് മറ്റേ ബാങ്ക് കൂടെ രജിസ്റ്റർ ചെയ്ത് വെച്ചാൽ രണ്ട് ഗൂഗിൾ പേയും ആക്ടിവേറ്റ് ആകുമോ ഇല്ലേ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം। അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഒരു ഫോണിൽ നിങ്ങൾ ഒരു ഗൂഗിൾ പേ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒഴിവാക്കി മറ്റൊരു നമ്പർ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത ഗൂഗിൾ പേ അക്കൗണ്ട് ക്ലോസ് ചെയ്യണം। ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് മറ്റൊരു ഫോൺ നമ്പറിൽ ഈ ഒരു ഗൂഗിൾ പേ അക്കൗണ്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക। നമ്മളിൽ പല ആളുകളുടെയും ഫോണിൽ രണ്ട് സിം ഉണ്ടാകും, ഡ്യുവൽ സിം ഉണ്ടാകും। അപ്പോൾ രണ്ട് സിമ്മിലും നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടാവാം। അപ്പോൾ നിങ്ങൾ ഒരു സിമ്മിൽ ആദ്യം ലോഗിൻ ചെയ്ത് ഗൂഗിൾ പേ ലോഗിൻ ചെയ്ത് ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം ലോഗ് ഔട്ട് ചെയ്ത് രണ്ടാമത്തെ സിം ഉപയോഗിക്കാനായിട്ട് പറ്റില്ല। കാരണം അങ്ങനെ ഉപയോഗിക്കാം, പക്ഷേ നിങ്ങൾ അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് ആദ്യം ലോഗിൻ ചെയ്ത അക്കൗണ്ട് നിങ്ങൾ ക്ലോസ് ചെയ്യേണ്ടതായിട്ട് വരും। ഇത്തരത്തിൽ നിങ്ങളൊരു ഗൂഗിൾ പേ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഗൂഗിൾ പേ അക്കൗണ്ടിലേക്ക് ആർക്കും പണം അയക്കാൻ സാധിക്കില്ല, ആ ഒരു ഗൂഗിൾ പേ അക്കൗണ്ട് ക്ലോസ്ഡ് ആണ്। അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ മൊബൈൽ നമ്പറിലേക്ക് ആരെങ്കിലും പണം അയക്കാനായിട്ട് ശ്രമിച്ചാൽ ഈ നമ്പറിൽ ഗൂഗിൾ പേ നിലവിൽ ഇല്ല എന്നുള്ളതാണ് കാണിക്കുക। അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫോണിൽ നമുക്ക് രണ്ട് ഗൂഗിൾ പേ അക്കൗണ്ടുകൾ യാതൊരു കാരണവശാലും ഉപയോഗിക്കാൻ പറ്റില്ല। അപ്പോൾ നമുക്ക് രണ്ട് ബാങ്കുകൾ ഉപയോഗിക്കുന്നതിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുമില്ല, പക്ഷേ രണ്ട് ബാങ്കുകളിലും കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഒന്നായിരിക്കണം। അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് SBIയിലും കാനറ ബാങ്കിലും അക്കൗണ്ട് ഉണ്ടെങ്കിൽ രണ്ട് അക്കൗണ്ടിലും കൊടുത്തിരിക്കുന്നത് ഒരേ മൊബൈൽ നമ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ പേ ആപ്പിൽ അക്കൗണ്ടുകൾ ആഡ് ചെയ്തുകൊണ്ട് ഒരേ സമയം ഉപയോഗിക്കാനായിട്ട് സാധിക്കും। ഇത്തരത്തിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അക്കൗണ്ട് സ്വിച്ച് ചെയ്തുകൊണ്ട് പ്രൈമറി അക്കൗണ്ട് എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ രണ്ട് ബാങ്കുകളിൽ നിന്നും ഇടപാടുകൾ നടത്താനായിട്ട് സാധിക്കുന്നതാണ്। പിന്നെ ഇതിനുള്ള മറ്റൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ പോയിട്ട് മൊബൈൽ നമ്പർ മാറ്റുക എന്നുള്ളതാണ്। ഏതെങ്കിലും ഒരു ബാങ്കിൽ പോയിട്ട് നമ്പർ മാറ്റി രണ്ടും ഒന്നാക്കുക। ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്കുള്ള മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിൽ രണ്ട് UPI ആപ്പുകൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്। അതായത് ഒരു ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ഗൂഗിൾ പേ അക്കൗണ്ട് ഉപയോഗിക്കാം, അതുപോലെ തന്നെ മറ്റൊരു ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ഫോൺപേയോ അല്ലെങ്കിൽ Paytm ഒക്കെ ഉപയോഗിക്കാം। ഇത്തരത്തിൽ നിങ്ങൾക്ക് രണ്ട് ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും ഒരേ സമയം ട്രാൻസാക്ഷൻ നടത്താൻ സാധിക്കുന്നതാണ്। അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് രണ്ട് വ്യത്യസ്ത ബാങ്ക് അക്കൗണ്ടുകൾ വ്യത്യസ്ത മൊബൈൽ നമ്പറുകൾ ഉണ്ടെങ്കിൽ ആ രണ്ട് അക്കൗണ്ടുകളും ഒരേ ഗൂഗിൾ പേയിൽ നമുക്കൊരിക്കലും ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല। കാരണം നമുക്ക് രണ്ട് നമ്പറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈസി ആയിട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റില്ല। ഒരു നമ്പറിലുള്ള ഗൂഗിൾ പേ അക്കൗണ്ട് ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് മറ്റൊരു നമ്പറിൽ ഗൂഗിൾ പേ രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ। ഇതിൻ്റെയൊക്കെ ബേസിക് എന്ന് പറയുന്നത് ഈ ട്രാൻസാക്ഷനൊക്കെ നടക്കുന്നത് നമ്മുടെ മൊബൈൽ നമ്പറിനെ ആധാരപ്പെടുത്തിയാണ്। അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് വ്യത്യസ്ത മൊബൈൽ നമ്പർ ആയതുകൊണ്ട് തന്നെ രണ്ടും ഒരേ ഗൂഗിൾ പേ ആപ്പിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല। പിന്നെ പല ആളുകളും കരുതുന്നത് നമുക്ക് ഡ്യുവൽ ആപ്പ് വെച്ചുകൊണ്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്, അതും നമുക്ക് സാധിക്കില്ല। അപ്പോൾ ഗൂഗിൾ പേയുമായി ബന്ധപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു। ഇനിയും നിങ്ങൾ ഗൂഗിൾ പേ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനാവശ്യമായ ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്। ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക। വിജ്ഞാനപ്രദമായ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം। അതുവരേക്കും സൈനിങ് ഓഫ്, ബൈ ബൈ।